തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിലും ആരാധനയിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും അനേക പ്രിയപ്പെട്ടവർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ 450,000 അധികം വരുന്ന ഈ ഓട്ടൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ കരകൾ ഉയർത്തി ചേർന്ന് പാടിക്കൊണ്ട് സന്നിധിയിൽ ആയിരിക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുമില്ല. ആരെല്ലാം ചെയ്ത കർത്താവിനോട് കൂടെ ഒരു ദിവസം കൂടെ ആയിരിക്കാം. ദൈവം നമുക്ക് ഭാഗ്യം തന്നത് ഈ പ്രദേശം. നമുക്ക് ഈ ദിവസം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായി ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിലും ആരാധനയിലും ഓരോ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതെ പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ ദിവസത്തിൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ആ കരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ഉയർത്തി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പകരുന്ന കൃപ, അവിടുന്ന് പകരുന്ന ദൈവിക സാന്നിധ്യം കർത്താവേ ഓരോ കുടുംബങ്ങളിലും ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, സഹോദരി സഹോദരന്മാരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരുടെ മേലും നിന്റെ കൃപയും സാന്നിധ്യവും പകരും, മഹത്വം ഞങ്ങൾ നിനക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. നമ്മുടെ പ്രിയങ്കേള കുടുംബാംഗങ്ങൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ വിളിച്ച് പറയുമ്പോഴും ഒരു പക്ഷേ മനുഷ്യർ ആരൊക്കെ ഇറങ്ങി വന്നാലും അതിനകത്ത് യാതൊരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ആ വിഷയങ്ങൾ പക്ഷേ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് അത്ഭുതകരമായ മറുപടി നൽകുന്നു. ദീപിൽ ഓർമ്മിപ്പിച്ചതുപോലെ 2013 February 1 ഈ ശുശ്രൂഷ ആരംഭിച്ച ആദ്യത്തെ ദിവസം മുതൽ ഇതിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇതിലിരിക്കുന്നത്. 450,000 വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഈ ഓൾട്ടറിലിരിക്കുമ്പോൾ ഇതിൽ ഓരോ വിഷയത്തിന് വേണ്ടി യേശു അത്ഭുതകരമായ മറുപടി വിടുതലും നൽകിയിട്ടുണ്ട്. ഇന്നും അത് നൽകിക്കൊണ്ടിരിക്കുന്നു. അനേകം പ്രേസ് റിപ്പോർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദീപിലെ എൻ്റെ ഇരിക്കുന്ന ഇതൊരു അത്ഭുതകരമായ വിടുതലിൻ്റെ റിപ്പോർട്ടാണ്. ഈ ഒരു കുടുംബം എറണാകുളത്ത് നിന്ന് നമ്മെ സാക്ഷി അറിയിച്ചിരിക്കുന്നതാണ്, ഇവിടുത്തെ ആൻറ്റി അറിയിച്ചിരിക്കുന്നതിങ്ങനെയാണ്. ഇവരുടെ ഹസ്ബൻഡ് വിദേശത്ത് പോയിട്ട് 7 വർഷമായി, പക്ഷേ 7 വർഷമായിട്ട് ഈ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, അതിൻ്റെ പേപ്പർ ശരിയാകുന്നില്ല, അത് ശരിയാകുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു തടസ്സങ്ങൾ, ഇങ്ങനെ 7 വർഷമായിട്ട് അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലോട്ട് വരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു ഇവർ പ്രിയങ്കേളയെ കുറിച്ച് അറിഞ്ഞു. ദൈവരെ അവർ പ്രിയങ്കേളയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചു. ഇവർ പറഞ്ഞൊരു കാര്യം വേണ്ട, പ്രിയങ്കേളയെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതരമായി ഒരു മാസത്തിനുള്ളിൽ, 7 വർഷമായിട്ട് സാധിക്കാത്ത കാര്യം, പ്രിയങ്കേളയെ പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് നാട്ടിൽ കടന്നു വരുവാൻ കർത്താവ് അദ്ദേഹത്തിന് വേണ്ടി വഴി തുറന്നു കൊടുത്ത്. ദൈവരെ ഇന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഇത് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവനാണ്. തീർച്ചയായിട്ടും സിനിമത്തിലെ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ആകട്ടെ, ഒരു കുടുംബത്തിൻ്റെ ആകട്ടെ, ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 1, 2013 February 1 നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് നൽകിയൊരു വാഗ്ദത്തമുണ്ട്, ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ച് യേശു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. 2, സിനിമത്തിലെ നമ്മൾ എന്നും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരുമനപ്പെട്ട് ഏത് വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. നമ്മൾ മാത്രമല്ലല്ലോ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനവധി കുടുംബങ്ങൾ നമ്മളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ഒരു സഹോദരി പറഞ്ഞ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഒരു വിഷയത്തിന് വേണ്ടി എല്ലാവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ ജീവിതങ്ങളെ സഹായിക്കും. ഇന്ന് പകലും യേശു നമുക്ക് അനുഗ്രഹം ചെയ്ത് അവന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കലും ചേർന്ന് ബീന എന്നൊരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. അവർ സ്വന്തമായി ഒരു സ്കൂൾ നടത്തുന്നു. അപ്പോൾ തന്നെ വർഷങ്ങളായി പ്രിയങ്കേള എന്ന ശുശ്രൂഷയിൽ നമ്മളോട് കൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും അവർ പങ്കെടുക്കുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയി. നമുക്കറിയാം സിനിമത്തിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയങ്കേള കുടുംബാംഗങ്ങൾ നമ്മളോട് കൂടെ കരങ്ങൾ ഉയർത്തി നമ്മളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിയെ കാണാതെ പോയപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സിനിമത്തിലെ ആ സഹോദരി ചെയ്തൊരു സാക്ഷി കാര്യമെന്ന് പറഞ്ഞത് വേഗത്തിൽ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറിൽ വിളിച്ച പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. അപ്പോൾ തന്നെ ഈ തത്സമയ പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ തന്നെ നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബവും നമ്മളോട് കൂടെ കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് അടുത്ത ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതെ പോയ ആ മകൻ തിരികെ വീണ്ടും സ്കൂളിലേക്ക് വരുവാൻ തക്കണം ഇടയായി തീർന്നു എന്നൊരു സാക്ഷ്യമാണ് എൻ്റെ കരങ്ങളിലിരിക്കുന്നത്. ഈ ബ്രദർ ഈ സാക്ഷി ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഒരിക്കൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കുടുംബയോഗം നടക്കുമ്പോൾ അവിടെ ഒരു കുടുംബം കടന്നു വന്നു. അപ്പോൾ ഹസ്ബൻഡ്
വൈഫ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു വന്നപ്പോൾ ഈ വൈഫിൻ്റെ അനിയത്തിയെ ഒരു 39 വർഷത്തിന് മുമ്പ് അവരെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. പക്ഷേ അതിനുശേഷം ഈ അനിയത്തിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവർ അന്വേഷിച്ചു, പക്ഷേ വിവാഹം കഴിപ്പിച്ച് അയച്ചു. അവിടെ നിന്ന് അവർ സ്ഥലം മാറിപ്പോയത് കൊണ്ട് പിന്നെ എവിടെയാണെന്ന് യാതൊരു വിവരവും ആർക്കും ഒന്നുമില്ല. ഇങ്ങനെ 39 വർഷമായിട്ട് യാതൊരു വിവരവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവർ അനിയത്തിയെ കുറിച്ചുള്ള ആ ചിന്ത അങ്ങ് വിട്ടുപോയി. ഇവരില്ല, പക്ഷെ പ്രേംകേരളയിൽ ഇവർ ആരാധന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ബ്രദർ ഇങ്ങനെ ഓർമ്മിപ്പിച്ചതിന് ഒരു വ്യക്തിയെ കാണാതെ പോയ വ്യക്തികളെ കണ്ട പ്രൈസ് റിപ്പോർട്ടുകൾ ഇവർ കേട്ട് കഴിഞ്ഞു. ഇവർക്ക് പെട്ടെന്ന് അനീതിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ കടന്നു വന്നു. അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് ഇവർ നമ്മുടെ ട്രിവാൻഡ്രത്തെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് പ്രാർത്ഥനാവശ്യമുണ്ട്. എൻ്റെ ഒരു അനീതിയെ 39 വർഷമായിട്ട് അത് ഒരു യാതൊരു വിവരവും ഇല്ല. പക്ഷെ അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ട് പോയി. പക്ഷെ ദീപ്ര യേശു അത്ഭുതം ചെയ്ത് ആ 39 വർഷമായിട്ട് എവിടെയാണെന്ന് പോലും അറിയാൻ ഇരുന്ന ആ അനീതി ഒരിക്കലും വീട്ടിലേക്ക് കടന്നു വന്നു. ഒത്തിരി വിഷയങ്ങളിൽ അവർ കടന്നുപോയി, പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമായി അവർ തിരിച്ചു വന്നു. അതിനാണ് ദീപ്രദ്ര ഇന്ന് നമ്മളോടൊപ്പം ഈ ആരാധന പങ്കെടുത്ത് ആരെങ്കിലും പ്രിയപ്പെടരുത്. അവരുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ മോനും മോൾ അപ്പനും അമ്മ എവിടെയാണെന്ന് അറിയാൻ മേലാതിരിക്കുന്നവർ കാണാം. ഇവർക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലം സാധ്യം. ആ ദൈവത്തിന്റെ സന്നിധിലാകാരങ്ങൾ ഉയർത്തിച്ചേർന്ന് ഇരിക്കുന്ന ഒരു പ്രൈസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരുടെ ബാങ്ക് ജയിലിൽ നിന്ന് ജപ്തി നടപടികൾ ഉണ്ടായ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് ആ ജപ്തിക്ക് അവർക്ക് അടയ്ക്കേണ്ട തുക ഇവരുടെ കയ്യിലില്ല. ചോദിക്കുന്നവരാരും ഇവർക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു വിഷയത്തിലിരിക്കുന്ന സമയത്ത് അവർ പ്രേംകേരളയിൽ അവർ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അവരുടെ സ്ഥിതി ഇങ്ങനെയാണ്. പക്ഷേ പ്രേംകേരള കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രേംകേരള ആ 2013 February 1 തുടങ്ങി ആ സമയം മുതൽ ഈ സമയം വരെ അനേകം പ്രിയപ്പെട്ട ആ ജപ്തിയുടെ വക്കിലിരിക്കുന്നവർ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വിളിച്ചിട്ടുണ്ട്. ദീപർ ഓർമ്മിപ്പിച്ചതുപോലെ രണ്ടു പേർ ഭൂമിയിൽ അരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു അതിനകത്ത് പ്രവർത്തിക്കുന്നു. ആ ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ 3 മാത്രമല്ല പ്രേംകേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു വ്യക്തിയുടെ പോലും ജപ്തി ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൽ നിന്നെല്ലാം കർത്താവ് അവരെ വിടുവിക്കുന്നു. ഇത് എന്നെ ഇത് സൂസൻ എന്ന് പറയുന്ന സഹോദരി നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്. ബാങ്ക് ജപ്തി നടപടി നടക്കുന്ന സമയത്ത് പ്രേംകേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി അതിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് നമ്മെ സാക്ഷ്യം അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇവരെ ഇന്നലെ വൈകിട്ടും കൂടെ ഇന്നലെ നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്നും ഒരു പ്രാർത്ഥനാ വിഷയം വന്നത് അവർ ജപ്തിയുടെ വക്കിലായിരിക്കുന്നു. അവർ പലരോടും പൈസ ചോദിച്ചിട്ട് പക്ഷെ ആരും അത് കൊടുക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇന്നലെ അവർ പറഞ്ഞൊരു കാര്യം ഇവർ കുടുംബമാണ് ആത്മഹത്യ എന്നൊരു ചിന്തയെക്കുറിച്ച് അവർ എന്നൊരു ചിന്ത വരെ അവർക്ക് വന്നു. പക്ഷേ ആരോ പ്രിയങ്കരൻ നമ്പർ കൊടുത്തു ഇന്നലെ വിളിച്ചു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഈ കുടുംബത്തെ കർത്താവ് വിടുവിച്ചെങ്കിൽ ജപ്തി നടപടിയിലോ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ആരാധന പങ്കെടുക്കുന്നു തീർച്ചയായിട്ടും കർത്താവ് അവരെ വിടുവിക്കുകയല്ലേ. തീർച്ചയായിട്ടും സിനിമത്തിനെ നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ. വയനാട് ഒരു കുടുംബം ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നപ്പോഴാണ് പ്രിയങ്കരള എന്ന ശുശ്രൂഷയിൽ അവർ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നത്. 10 ലക്ഷത്തിലധികം രൂപ കടമുണ്ട്. അപ്പോൾ തന്നെ ജപ്തിയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ രാവിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഹൃദയത്തിനകത്ത് വാസ്തവത്തിൽ ആ സാമ്പത്തിക പ്രയാസം മാറിയില്ലെങ്കിൽ പോലും യേശു നൽകിയ വലിയൊരു സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകി. തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് അവരെ സഹായിച്ചു. ആമേൻ. ഈ കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ദീപ്രദ്ര നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഓൾട്ടറിൽ 4.5 ലക്ഷത്തിന് മീതെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിലിരിക്കുമ്പോൾ ഇതുപോലെ ജപ്തി നടപടിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമുക്കറിയാം ഒരിക്കലൊരു മാതാവ് നമ്മെ വിളിച്ചത് ആ അമ്മ വലിയ അമ്മച്ചി കൊച്ചുമകളുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. അപ്പം അവരുടെ ആ കൊച്ചുമകളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവർ മെഡിക്കൽ ചെക്കപ്പിന് കടന്നു വന്നിട്ട് ഈ കുഞ്ഞിൽ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ വന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ് ചെയ്യണം. പക്ഷേ അത് മുഴുവൻ സൗജന്യമാണ്, ചെറിയൊരു ഫീസ് മാത്രമേ ചെറിയൊരു തുക മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞ്
അമ്മച്ചിന് ഒരു ഓപ്പറേഷൻ ആവശ്യമായിരുന്നു. ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവർക്ക് പോകുന്ന സമയമായപ്പോൾ ഈ അമ്മച്ചിയുടെ കയ്യിൽ വന്നു വലിയൊരു ബില്ല്, 53,000 രൂപ അങ്ങോട്ട് പെട്ടെന്ന് അടയ്ക്കണം, അങ്ങനെ അടച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. ഈ അമ്മച്ചി വാങ്ങ കൂടെ വിഷമിച്ചു, കാര്യം മോളും കുഞ്ഞും മോളൊന്നും ഇവിടെ ഇല്ല, കൊച്ചുമോൾ മാത്രമേ കൂട്ടത്തിലുള്ളൂ. പക്ഷേ കാര്യം ഒരു പീസും ആകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ പോയത്. പക്ഷെ അവർ അവിടെ നിന്നുകൊണ്ട് പ്രിയങ്കയിലെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചി വിളിച്ചത് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു സഹോദരൻ അവിടെ വന്ന് ഇവരോട് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ച് അവർ ഉള്ള കാര്യമില്ല. അപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ട് അവർ ആ മാനേജറെ പോയി കണ്ട് സംസാരിച്ചു. അവസാനം 53,000 രൂപ വേണമെന്ന് പറഞ്ഞെടുത്ത് വളരെ തുച്ഛം 1,200-1,300 രൂപ മാത്രം ഫീസ് അടച്ചാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുവാൻ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ കടന്നു പോകുന്ന അയർ പല വ്യക്തികൾക്കാണ് ഇന്നത്തെ കാര്യം. അത് എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്നതിനുവേണ്ടി നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശു അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. പ്രാർത്ഥിക്കുന്ന തൊട്ട് മുമ്പ് കരങ്ങൾ ഉയർത്തി. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. സാലറികൾ നാളുകളായിട്ട് കിട്ടാത്തവരുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ഓൾട്ടറിൽ അങ്ങനെയുള്ള അനേകം വിഷയങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മൾ ആരംഭത്തിൽ വായിച്ച വാക്യം ലൂക്കോസ് 18:20, മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സകല സാധ്യം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പായി ഇപ്പോൾ ഒരു ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രൈം കേരള കുടുംബത്തിൽ അനേക പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ടെലഫോണിൽ അനേകർ വിളിക്കുന്ന ഓരോ കുടുംബാംഗത്തിനും ഹൃദയംഗമായ നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുമ്പോൾ ഇപ്പോൾ വന്ന് ടെലഫോൺ എടുക്കട്ടെ. ഹലോ, ഹലോ, ഹലോ. ആ പറഞ്ഞാട്ട് സാറേ. ഞാൻ കണ്ണൂരിൽ നിന്ന്, എൻ്റെ പേര് സുനിലാണ്. ആ പറഞ്ഞാട്ട്. എന്റെ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത്, എന്റെ പേര് സുനിലാന്ന്. എന്റെ 2 കിഡ്നിയും ഡെഡായിരുന്നു സാറേ. അത് ഞാനിപ്പം 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ഓ, എങ്ങനെയാ സുനിലിന് ഈ നമ്പർ കിട്ടിയത്? നമ്പറ് ഞങ്ങൾക്ക് പ്ലാൻ കേരള ഇവിടെ കണ്ണൂര് വന്നിരുന്നു, അത് കുടുംബയോഗം, അതിൽ ഞാൻ പോയിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ സൗഖ്യം താങ്കൾക്ക് നൽകിത്തരും. ഇന്ന് ഇങ്ങനോട്ട് വിളിച്ചതിന് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ആ ടെലഫോണിൽ തന്നെ നിന്നോ കട്ട് ചെയ്യേണ്ട, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ കിഡ്നി സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദർഭത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞ് 2 കിഡ്നിയും ഡെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല, ആ മരിച്ചെടുത്ത് യേശുവിനെ നമുക്ക് ജീവനായി ഇപ്പോൾ തന്നെ കർത്താവോട് ഇറങ്ങി പ്രവർത്തിക്കാം. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഉണ്ട്, മറ്റ് ഇതര ചികിത്സകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ ട്രീറ്റ്മെൻറ്റിന് പ്രൈം കേരളയോ യേശുവോ അവിടുത്തെ വചനമോ എതിരല്ല, പക്ഷെ താങ്കൾ യേശുവിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ അത്ഭുത സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. രാവിലെ മുതൽ നാം കേൾക്കുന്നത് മനുഷ്യരാൽ അസാധ്യം,
ദൈവത്തിന് സകലതും സാധ്യം. ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, തിരുനാമത്തിൽ വൃക്ക രോഗത്താൽ വിഷമിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ കാരണങ്ങൾ കൊണ്ട് വിവിധ വർഷങ്ങളായി ഈ ദുരിതത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുടെ കരുണയുള്ള യേശുവേ, അങ്ങയുടെ സൗഖ്യത്തെ, ക്രൂശിൽ അവിടുന്ന് തികച്ചെടുത്ത സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ കുടുംബത്തിൽ, ഈ ശരീരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈ പ്രിയപ്പെട്ടവർ, ഈ രോഗത്താൽ വിഷമിക്കുന്നവർ സൗഖ്യമാകട്ടെ. പുതിയ വൃക്കകൾ അവിടെ ഉളവായി വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. മാറേണ്ടത് മാറട്ടെ, ഉളവാകേണ്ടത് ഉളവാകട്ടെ. എവ്രിതിങ് ദാറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ് നൗ ഇൻ ജീസസ് നെയിം. എവ്രിതിങ് ദാറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ആൻഡ് വി കമാൻഡ് എവ്രിതിങ് ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദെയർ ബോഡീസ് ഫങ്ഷൻ ബി നള്ളിഫൈഡ് ഇൻ ജീസസ് നെയിം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. വൃക്കകളിൽ ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ഇപ്പോൾ അവർ സൗഖ്യത്തിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ വൃക്കകളിൽ സ്റ്റോണുകൾ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, തീവ്രമായ വേദനയിലൂടെ ഇപ്പോൾ തന്നെ വിഷമിക്കുന്നവരുണ്ട്, അങ്ങയുടെ അത്ഭുത കരം ഈ സന്ദർഭത്തിൽ അവിടെ വരട്ടെ. ആ സ്റ്റോണുകൾ പൊടിഞ്ഞ് പുറത്തു പോകട്ടെ. ആ ശരീരത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ ശരീരത്തോട് സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ യേശു ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ അവരിൽ കൊണ്ടുവരുന്നു. യെസ് ലോർഡ്, വി ബ്രിങ് ദ ഹോൾനെസ് ഓഫ് ജീസസ് ദാറ്റ് വിച്ച് വാസ് കംപ്ലീറ്റഡ് ഓൺ ദ ക്രോസ് ക്രൈയിങ് ഔട്ട് ടെറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓവർ ടു ദിസ് പ്രഷ്യസ് വൺസ് ബോഡി നൗ ഇൻ ജീസസ് നെയിം ബി ഹീൽഡ്. We give you praise for what you have done for your people. ഇതര രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, സമ്പൂർണ്ണ സൗഖ്യത്താൽ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു മിസ്റ്റർ സുനിൽ, ഞങ്ങളോടൊപ്പം ടെലഫോണിലൂടെ നിന്നതിന്. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങൾ പ്രെയിൻ കേരള കുടുംബത്തിൽ അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. എപ്പോഴും ടെലിവിഷനിൽ തന്നെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ ഫോൺ എടുത്തില്ലെങ്കിലും വിഷമിക്കേണ്ട. ഓരോ വിഷയം ഇതേപോലെ ഒരു ഷീറ്റിനകത്ത് ആളിൻ്റെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവർ വിളിക്കുന്ന സ്ഥലം ഇവ ചോദിച്ച് ഞങ്ങൾ അത് ചോദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വിളിക്കാൻ അനുവാദമുള്ള ഒരു നമ്പറാണോ എന്നും കൂടെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ താഴെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്നത്. ആര് ടെലഫോൺ എടുത്താലും താങ്കൾക്ക് പറയുവാനുള്ള വിവരങ്ങൾ അവിടെ പറഞ്ഞാൽ 100% അത് എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. എന്നോട് തന്നെ സംസാരിക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. കാരണം ഇന്നലെ ഈ ഫോണിനകത്ത് 60 ടെലഫോണുകൾ എനിക്ക് എടുക്കാൻ കഴിയാതെ തന്നെ പോയത്. സോ ദയവായി ഈ ശുശ്രൂഷയിലോ ധാരാളം ആളുകൾ വിളിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ടെലഫോൺ എടുക്കാൻ സാധിച്ചെന്ന് വരിക. പക്ഷെ ആരെടുക്കുന്നോ അവരോട് ആ വിവരം തിരിച്ച് അവർ പറയുക, അതിവിടെ എഴുതി വെക്കും, അത് എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രെയിൻ കേരളയിൽ പ്രവർത്തന സജ്ജമാകുന്ന ദൈവവചനത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് രണ്ട് പേർ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് കർത്താവ് മറുപടി നൽകിത്തരും. ഇത് ജാനുവരി മാസത്തിൽ ദൈവം നമുക്ക് തന്ന ടെലഫോണിലൂടെ മാത്രം വന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഒരു ഒരു കെട്ട നമുക്ക് എൻ്റെ ഇടതുവശത്ത് എൻ്റെ ഈ ആദ്യത്തെ തട്ടിലിരിക്കുന്നത്. ഇന്ന് ഫെബ്രുവരി മാസം 28 ആയതേയുള്ളൂ. ഞങ്ങൾക്കതിനൊന്ന് ശരിയായിട്ടൊന്ന് അടുക്കി വെക്കുവാനോ അതിനൊന്ന് നമ്പർ ചെയ്യുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞത് ഇതാണ്, നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉപരിയായി ആളുകൾ ഈ പ്രെയിൻ കേരളയുടെ നമ്പറുകൾ വിളിക്കുന്നു. കുടുംബാംഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രെയിൻ കേരളയുടെ നമ്പറുകൾ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഈ പ്രാർത്ഥനയിൽ വിളിക്കുന്നു. സന്തോഷമെന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും യേശു സംരക്ഷിക്കുന്നു, ഓരോ വ്യക്തിയെയും യേശു സൗഖ്യമാക്കുന്നു, ഓരോ വ്യക്തിയുടെയും വിഷയത്തിന് കണ്ണുനീരിന് യേശു പരിഹാരം നൽകിക്കൊടുത്തു. മകനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു, പല കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. കൂട്ടുകാരുമായി തല്ലുപൊളി ഉണ്ടാക്കി, നാട്ടിലുള്ളതായ ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ടാക്കി, സ്കൂളിൽ വലിയ പ്രശ്നങ്ങളാക്കി, മയക്കുമരുന്നിനടിമയായി. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറഞ്ഞു വിട്ട ഈ മകനെ യേശുവിൻ്റെ സന്നിധിയിൽ അവർ ചേർന്ന് പ്രാർത്ഥിച്ചു. 252324 ഇവിടെ വന്ന വ്യക്തിയുടെ വിവരമാണ് ഞാനിവിടെ വായിക്കുന്നത്. യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കലും ഇനി ആ സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ അതേ അധികാരികൾ തന്നെ ആ മകനെ സ്കൂളിൽ തിരിച്ചെടുത്തു. ആ മകൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം യേശു നൽകിക്കൊടുത്തു. നമ്മുടെ സാഹചര്യം, നമ്മുടെ മുൻപിൽ കാണുന്ന അസാധ്യതകളല്ല, അവിടെ യേശു ഒരു സാധ്യതയായി. നമുക്കുണ്ട് ഇന്ന് രാവിലെ നാം കേട്ട വചനം,
മനുഷ്യർക്ക് അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. യേശുവിന്റെ സന്നിധിയിൽ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. ഭയം നിമിത്തം വിഷമിക്കുന്നവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താഴെ ക്ലാസുകൾ മുതൽ ഉയർന്ന കോഴ്സുകൾ വരെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ പ്രയിങ് കേരളയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഇമെയിൽ വഴി ഇപ്പോൾ തന്നെ യൂട്യൂബിലൂടെ കർത്താവെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. പ്രയിങ് കേരള ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയിങ് കേരളയുടെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് ടിവിയിലൂടെ ഇപ്പോൾ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. harvesttv.in എന്ന ഇൻ്റർനെറ്റ് അഡ്രസ്സിലൂടെ ഇപ്പോൾ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ മികവ് നിറവ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവേ, ബസലലിൻ്റെ മേൽ പകർന്ന അങ്ങയുടെ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, മികവിൻ്റെ ആത്മാവിനെ ഇപ്പോൾ തന്നെ അവിടുന്ന് ഓരോ കുഞ്ഞിനും നൽകിയാട്ടെ. അവർക്ക് ഓർമ്മശക്തി നൽകണം. ഭയം, പരാജയ ഭീതി കൂടാതെ എക്സാം നന്നായിട്ട് എഴുതി കർത്താവിൽ നല്ല വിജയം അനുഭവിക്കാനിടയാക്കണമേ. പഠിക്കുന്നുണ്ടെങ്കിലും കർത്താവെ, പല കുട്ടികളും വിളിച്ചു പറയുന്നു, അവരുടെ പേരൻസ് പറയുന്നത് മകന് മകള് മറന്നു പോകുന്നു, എക്സാം ഹാളിൽ കയറുമ്പോൾ കൈവിറയ്ക്കുന്നു, കയ്യിലൂടെ വെള്ളം വരുന്നു. കർത്താവെ, ആകെ വിഷമിച്ച് ക്ലാസ്സിൽ മയങ്ങി വീഴുന്ന സ്ഥിതിയിലൂടെ ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. യേശുവിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ അവർക്ക് ഇപ്പോൾ നൽകിയാട്ടെ. യേശുവിൻ്റെ ഉയർന്ന വിജയത്തെ ഞങ്ങൾ അവരുടെ മേൽ കൊണ്ടുവരുന്നു. മഹത്വം അങ്ങേക്ക്. യൗവന തലമുറയെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആ കരങ്ങൾ രണ്ടും ഉയർത്തിച്ചേർന്ന് പുതിയൊരു മാസത്തിലേക്ക്, മാർച്ച് മാസത്തിലേക്ക് പ്രവേശിക്കുക. നാളെ 1st നമ്മുടെ കുടുംബയോഗം എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് ഉണ്ട്. 2nd വ്യാഴാഴ്ച നമ്മുടെ കുടുംബയോഗം മാവേലിക്കര പുതിയകാവ് ജംഗ്ഷനിലുള്ള YWCA രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുണ്ട്. 4th ശനിയാഴ്ച നമ്മുടെ കുടുംബയോഗം തൃവാണ്ടത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബയോഗമുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നാളെ എറണാകുളത്ത്, നാളെ മാവേലിക്കരയിൽ, ശനിയാഴ്ച തൃവാണ്ടത്തും നടക്കുന്ന കുടുംബയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. പുതിയൊരു മാസത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ അത്ഭുതകരമായി അവൻ നമ്മളെ വഴി നടത്തും. ഈ സമയത്ത് നമ്മൾ കുടുംബയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജപ്തി നടപടിയിലൂടെ കടന്നു പോകുന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, ജോലി പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഷൈജു ബ്രദർ പ്രാർത്ഥിച്ചു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ പ്രയാസത്താൽ കർത്താവെ വളരെയധികം ഭാരപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. യേശുവെ, വഴിയും വാതിലും കർത്താവിനെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വരുമാന മാർഗത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, കർത്താവെ നാളെ മുതൽ തുടങ്ങുന്ന കുടുംബയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കർത്താവ്, നിൻ്റെ അഭിഷേകത്തിൽ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കളെ നീ കൂട്ടിവരുത്തി മാറണമേ. അവരുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവ്, എല്ലാം ചന്തവും ഉചിതവുമായി തീരുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.
കർത്താവ്, ഈ ഓർഡിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാ പ്രിയങ്കരള കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ കർത്താവ് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവര്, സാലറി ലഭിക്കാത്തവരുണ്ട്, പലരെയും കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആ ഒരു ഭീഷണിയിൽ ആയിരിക്കുന്നവരുണ്ട്, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിദേശത്തും കർത്താവ് നാട്ടിലും കർത്താവ് ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരുമാനത്തിലൊരു ഉയർച്ച ഉണ്ടാകും. ജോലി മേഖലയിൽ കർത്താവ് നിന്റെ സന്തോഷവും സമാധാനവും അവർ അനുഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല പ്രിയപ്പെട്ടവരും കർത്താവ് ജോലിക്ക് വേണ്ടി കടന്നു പോയി, പക്ഷേ ഇതുവരെയും വിദേശ ജോലി ലഭിച്ചിട്ടില്ല. ആ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ എക്സാം അടുത്ത റിസൾട്ട് വേഗം വരട്ടെ, വേഗം ആ കമ്പനിയിൽ നിന്ന് അവരെ ക്ഷണിക്കട്ടെ, വേഗം അവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കർത്താവ് ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴിയും വാതിലും കർത്താവിന് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, അങ്ങയുടെ കരങ്ങളിലേക്കാണ് ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വരുമാനം മേഖലയിൽ വരുമാർഗ്ഗങ്ങളിൽ ഒരു അനുഗ്രഹം ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഗർഭവതികളായ ഞങ്ങളുടെ സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വൈകല്യങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വർഷങ്ങളായി മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, രാത്രി പലതരത്തിലുള്ള ഭയത്തിന് അടിമകളായി കരയുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ അവിടുന്ന് നൽകിയ സ്വാതന്ത്ര്യത്തെ അവരുടെ മാനസിക മണ്ഡലത്തിലേക്ക്, അവരുടെ ശാരീരിക മേഖലകളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പകർന്ന് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോലിക്കായി കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവേ ഓരോ പ്രിയപ്പെട്ടവർക്കും അവിടെ നൽകും. അപ്പോൾ തന്നെ കർത്താവേ ആദ്യമായി ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അവർ പറഞ്ഞ വിഷയങ്ങളുണ്ട്. കർത്താവേ, അവർ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അത്ഭുതകരമായ വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവരെ നാളെ നമ്മുടെ കുടുംബയോഗം എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. എറണാകുളത്ത് ചിറ്റൂരുള്ള YMCA നമ്മുടെ കുടുംബയോഗം രാവിലെ 10:30 മുതൽ വൈകിട്ട് 6 വരെയുണ്ട്. നമ്മൾ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച നമുക്ക് പത്തനംതിട്ടയിൽ, ആദ്യത്തെ ബുധനാഴ്ച എറണാകുളത്ത്, ആദ്യത്തെ ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മുടെ പ്രേയർ കടന്നു പോകുന്നത്. നാളെ എറണാകുളത്ത് വെച്ച് നമ്മുടെ കുടുംബയോഗമുണ്ട്. 2 മാവേലിക്കര പുതിയകാവ് ജംഗ്ഷനിലെ YWCA രാവിലെ 10:00 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബയോഗമുണ്ട്. 4 ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബം. ഈ കുടുംബങ്ങളെ ഓർത്ത് വീണ്ടും എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടുകാരെ അറിയിക്കുക, കടന്നു വരിക. കർത്താവിന് വലിയ വിടുതൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ഈ പ്രഭാതത്തിലും അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് വരുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും അനേകം പ്രിയപ്പെട്ടവർ അതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് USA ഡാളസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് അന്നമ്മ തോമസ് അറിയിച്ചിരിക്കുന്ന എൻ്റെ മകന് ഇന്ന് 8 നേരത്തേക്ക് ഒരു കൈക്കൊരു സർജറി നടക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കുവാൻ ആ മകന് പൂർണ്ണ സൗഖ്യം വേഗം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇടുക്കി കട്ടപ്പനയിൽ നിന്നും രാജൻ എന്നൊരു സഹോദരനാണ് വിളിച്ചിരിക്കുന്നത്. പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നു, എല്ലാ കാര്യത്തിനും തടസ്സങ്ങളാണ്. കൃഷി മേഖലയിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പാട്ടത്തിന് ആനന്ദ് എന്ന സഹോദരൻ വിളിച്ചു വരുന്ന ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പിതാവിന് ഫ്ലഡ്ഡേറ്റിന്റെ അളവ് കുറയുന്ന പ്രാർത്ഥിക്കണം വെച്ചു. ഇത് ഖത്തറിൽ നിന്നും പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ നമ്മെ അറിയിച്ചിരിക്കുന്നത്.
വിവാഹം കഴിഞ്ഞ 4 വർഷമായി മക്കളില്ല. പക്ഷേ അപ്പോൾ ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവിന് വിടുതൽ പ്രാർത്ഥന ചോദിച്ചു. ഈ പ്രാർത്ഥന വിഷയം വന്നിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. ബിൻസു എന്നൊരു സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത്. കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അടുത്തതായി ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് നോർമൽ ആയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മോളി സുഖപ്രസവം നടക്കണം, പ്രാർത്ഥന വിളിച്ചു പറയുന്നു. ഇത് പാലക്കാടിൽ നിന്നും സാലി എഡ്വേർഡ് അറിയിച്ചിരിക്കുന്നതാണ്. ബ്രദറിലോ ആഴ്ചയിൽ 4 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് പുതിയൊരു ബിസിനസ് തുടങ്ങി, അത് നഷ്ടത്തിലൂടെ നഷ്ടത്തിലാണ്. അപ്പോൾ തന്നെ ഈ സഹോദരിക്ക് ജോലി തുടർന്നും ലഭിക്കേണ്ടതിന് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശ്രീമതിനെ കോട്ടയം ചിങ്ങവനത്ത് നിന്നും ഒരു കുടുംബമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പേര് പറയണ്ട എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് കഠിനമായ മദ്യപാനം, സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഇന്നൊരു ചിട്ടി ഇടുന്നുണ്ടത് ലഭിക്കണം. അപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് അനിൽ കണ്ണൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന. പിതാവ് പത്മനാഭൻ ലിവർ സിറോസിസിനാൽ വളരെയധികം പ്രയാസമാണ്. ഷുഗർ ഹൈ അബോധാവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ ഐസിയുവിൽ ആയിരിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നും രമണി എന്നൊരു സഹോദരിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് നടക്കുന്നു. അപ്പോൾ തന്നെ സ്വന്തമായ ഒരു ഭവനം വേണം. അനിയത്തിയുടെ ഭർത്താവ് സംസാരിക്കുന്നില്ല, സ്ട്രോക്ക് വന്നതാണ്. ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജി ജെ സാമൂൽ എന്ന സഹോദരൻ വിളിച്ചിരിക്കുന്നത്. പിതാവിന് 90% ഹാർട്ടിന് ബ്ലോക്കാണ്, 80 വയസ്സുണ്ട്. വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിളിച്ചുപറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇമെയിൽ മുഖാന്തരം നമുക്ക് പ്രാർത്ഥന വിളിച്ചറിയിക്കുന്നു. ശൈജുപുരം, നമുക്കറിയാം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് അറിയിക്കുവാൻ 24 മണിക്കൂറും ആ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ അത്യാവശ്യമല്ലാത്ത വിഷയങ്ങൾ നേരത്തെ തന്നെ ഒരു പകല് 5 മണിക്ക് മുമ്പ് തന്നെ അത് വിളിച്ചറിയിക്കുന്നത് വളരെ നല്ലതാണ്. അത്യാവശ്യമാണെങ്കിൽ ഏത് സമയത്തും രാത്രിയിലാണെങ്കിലും നമുക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടാം. പക്ഷേ അല്ലാത്ത വിഷയങ്ങൾ, നമുക്ക് നേരത്തെ അറിയാവുന്ന വിഷയങ്ങൾ തലേ ദിവസം നേരത്തെ തന്നെ 5 മണിക്ക് മുമ്പ് തന്നെ അറിയിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് പാടിക്കൊണ്ട് കൂടാതെ prayingkerala@gmail.com ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് അറിയിക്കാൻ നമ്മളെ അറിയിക്കുവാൻ സാധിക്കും. അങ്ങനെ അനേകം വിഷയങ്ങൾ വരുന്നത് ഇത് മഹാരാഷ്ട്രയിൽ നിന്നും. വർഗീസ് എബ്രഹാം നമ്മെ അങ്ങനെ ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വളരെയധികം ടെൻഷനിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. വൈഫിന് നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കണം. മക്കൾ 9-ലും 4-ലും പഠിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥന ചോദിച്ചു. ഇമെയിലൂടെ തന്നെ ലഭ്യമായ മറ്റൊരു പ്രാർത്ഥനാ വിഷയമാണ്. ജെറമിയ തോമസ് എന്നൊരു സഹോദരിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് സഹോദരി ACCA കോഴ്സ് ചെയ്യുന്നു. എക്സാം നല്ലതായിട്ട് എഴുതുവാൻ തക്കവണ്ണം പ്രത്യേകം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ട വനജ എന്ന സഹോദരി വിളിച്ചു പറയുന്നത്. മകനെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ വിവാഹം നടക്കണം, നല്ല ജോലി ലഭിക്കണം. പ്രാർത്ഥന വിളിച്ചു പറയുന്നു. ഇത് ഇമെയിലിലൂടെ തന്നെ നമുക്ക് ലഭ്യമായ മറ്റൊരു പ്രാർത്ഥനാ വിഷയം. രഞ്ജിത്ത് തോമസ് ആണ് ഇത് നമ്മളെ അറിയിച്ചത്. എക്സാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഇമെയിൽ മുഖാന്തരം വന്ന വിഷയങ്ങൾ നമുക്ക് ഒന്നിച്ച് ഇത് ഓൾട്ടർമേൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയത്തിന് മേൽ യേശു അത്ഭുതകരമായ മറുപടിയും വിടുതലും നൽകും. അനേകം പ്രയാസങ്ങൾ ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ജോലി ഇല്ലാത്തവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇന്ന് ദൂരയാത്ര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴും അനേകം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇത് ഈ മാസത്തിന് അവസാന ദിവസം. നമുക്കറിയാം പ്രെയിങ് കേരള ശുശ്രൂഷ 1 മാസം ഇത് ലോക രാജ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് നമുക്ക് 12 ലക്ഷത്തിന് മീതെ നമുക്ക് രൂപ ആവശ്യമാണ്. ഈ വലിയൊരു സാമ്പത്തികമായ ആവശ്യമുള്ള ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുമ്പോൾ ഇതുവരെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി ഒരിക്കലൂടെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ താങ്കളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ കൈതാങ്ങുവാൻ ഈ ശുശ്രൂഷ ലോക രാജ്യങ്ങൾ അനേകം എത്തിച്ചു കൊടുക്കുവാൻ, ഇതിൻ്റെ സാമ്പത്തിക ചെലവുകളിൽ, ഭൗതിക ആവശ്യങ്ങളിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ താങ്കളെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമുക്ക് തരുന്ന ഭൗതിക നന്മയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് വിതയ്ക്കാം. അനേകരെ കണ്ണുനീർ തുടങ്ങിയാൽ പ്രിയങ്കല കുടുംബാംഗങ്ങളുടെ സ്വപ്നം, ആഗ്രഹം എന്ന് പറയുന്നത് ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം, ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ. അപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ അവസാന വ്യക്തിയുടെയും കണ്ണുനീർ യേശു തുടയ്ക്കണം. അതെ, അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചൊരുങ്ങാൻ പ്രയത്നിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഈ 1 മാസം മുമ്പോട്ട് പോകാനുള്ള ആ 12 ലക്ഷം രൂപയുടെ ആവശ്യം
ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവരെ നമുക്കൊന്നിച്ച് ഈ ഓൾട്ടറിൽ കരം വെച്ച് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറഞ്ഞ ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ പ്രിയങ്കല ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ എങ്ങനെ താങ്കൾക്ക് സാമ്പത്തികമായി സഹായിപ്പാൻ കഴിയും അത് ഞങ്ങൾ പറഞ്ഞു തരാം. 7 മണിക്ക് ശേഷം ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, ബാങ്കിലൂടെ അല്ലെങ്കിൽ മണി ഓർഡർ വഴി അത് അതിൻ്റെ അഡ്രസ്സുകൾ താങ്കൾക്ക് അത് പറഞ്ഞു തരുവാൻ സാധിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെ ഈ ഒരു ശുശ്രൂഷ ലോകരാജ്യം എത്തിച്ചേരുമ്പോൾ അത് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഇടയാകട്ടെ. അതിന് ദൈവം നമ്മളെയും ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മൾ കരങ്ങൾ ഇതിൽമേൽ വെച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ വായിച്ച പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ കുടുംബത്തെയും കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, നിരാശയുടെ ആഴങ്ങളിൽ കിടക്കുന്നവരുണ്ട് കർത്താവ്. പല കേസുകളിൽ അകപ്പെട്ട് കർത്താവ് പല കോടതികളിൽ കയറി ഇറങ്ങുന്നവരുണ്ട്, മാനസികമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. ആമിൻ. കാരിങ് സ്റ്റേജിലായിരിക്കുന്ന സഹോദരിമാരുണ്ട്, അത് ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ട അനേവധി കുടുംബങ്ങൾ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിട്ടുണ്ടല്ലോ. ഓരോ കുടുംബങ്ങളെയും ഇന്നു പകൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ കർത്താവ് 450,000+ വരുന്ന ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങളടങ്ങിയ ഈ ഓൾട്ടറിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ നൽകിയ വാഗ്ദത്തം ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങയുടെ കണ്ണ് തുറന്നിരിക്കും, ചെവി ശ്രദ്ധിച്ചിരിക്കും എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഓരോ വിഷയത്തിൻ്റെ മേലും അവിടുന്ന് അത്ഭുതത്തെ പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇന്നു പകൽ സൗഖ്യമായി തീരട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠനമേഖല അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിൽ ആമിൻ പുതിയ എഴുന്നേറ്റം സംഭവിക്കട്ടെ. 2017 അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവെ ഈ വർഷം ജീവിതങ്ങളുടെ പ്രിയങ്കേല കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റത്തിൻ്റെ വർഷമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ പ്രിയങ്കേല എന്ന ഈ ശുശ്രൂഷ അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റുമ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വിഷയത്തിൻ്റെ മേലും കർത്താവെ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവിടുന്ന് ശുശ്രൂഷയെ മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുടുംബത്തിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബാംഗത്തെയും ഹൃദയംഗമായി നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുമ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ഓഫ് യു ഫോർ ബീയിങ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദിസ് മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. വി ആർ പാർട്ട് ഓഫ് ദ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. വി ആർ ആഫ്റ്റർ ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗാഡ്. വി വോണ്ട് ടു ബി വെയർ ദ ലോർഡ് വാണ്ട്സ് അസ് ടു ബി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഡെഡിക്കേറ്റിംഗ് യുവർ ലൈഫ് an extra time to be in the presence of the Lord. യേശുവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ചലനത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മളായിത്തീരേണ്ടതിന് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു മണിക്കൂർ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ച് താങ്കളോട് ഹൃദയംഗമായി നന്ദിയും സ്നേഹവും അറിയിക്കുമ്പോൾ ആസ് വി പ്രേ ടുഗദർ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടപ്പെട്ട പേഴ്സ് ഈ ജെസ്സിക്ക് കൊല്ലത്തുനിന്നുള്ള സഹോദരിക്ക് അത് തിരികെ ലഭിച്ചു. മകൾ ഷൈനിക്ക് നഴ്സിങ്ങിൻ്റെ എക്സാമിൻ്റെ സമയത്ത് പ്രിയങ്കലയിൽ പ്രാർത്ഥിച്ചു. മിസ്സസ് ഓമിന തോമസ് ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അറിയിക്കുന്നത്. നല്ല റിസൾട്ട് ആ മകൾക്ക് നൽകിക്കൊടുത്തു. മകളുടെ ബ്രേസ്ലെറ്റ് കഴിഞ്ഞ ദിവസം 5 ദിവസം മുമ്പ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇത് ട്രിവാൻഡ്രത്തുനിന്ന് ജയ അറിയിക്കുന്നത്. പ്രിയങ്കലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. മകൻ്റെ മർമ്മഭാഗത്ത് കുരുക്കളാൽ വിഷമിച്ചിരുന്നു. കുറേ നാളുകളായി ഈ വിഷമത്തിലൂടെ പോവുകയായിരുന്നു. ഇത് മിസ്സസ് സുനില ഇത് അറിയിക്കുന്നത്. പറവൂരിൽ നിന്ന് ഈ പ്രാർത്ഥിച്ച് പ്രിയങ്കറിൽ ചേർന്ന് അല്പം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് പുരട്ടി യേശു അത്ഭുതകരമായി സൗഖ്യം നൽകിക്കൊടുത്തു. ഇതൊക്കെ സംഭവിക്കുന്നത് കർത്താവ് അത് ചെയ്തു കൊടുക്കുന്നു. ഞാനോ വേറൊരാളോ അല്ല അത് ചെയ്യുന്നത്, യേശു അത് നൽകിക്കൊടുക്കുന്നു. വിടുതലുകൾ നൽകിക്കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏതു വിഷയത്തിനും യേശു കർത്താവ്
അത്ഭുതകരമായി മറുപടി നൽകി തരും. വെള്ളമില്ലാതെ ഈ ദിവസങ്ങളിൽ വളരെ വിഷമിക്കുമ്പോഴാണ് പ്രെയിങ് കേരളയെക്കുറിച്ച് അറിയുന്നത്. ആ സന്ദർഭത്തിൽ പ്രെയിങ് കേരളയിൽ ചേർന്ന് ഒരു ദിവസം അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആ കിണറ്റിൽ കൊണ്ടുവന്ന് ഒഴിച്ച് കിണറ്റിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളം. ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, യേശുവിനെ നാം ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത വഴികൾ നമുക്ക് വേണ്ടിയുണ്ട്. മകൻ ഗിരീഷ് മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന ശ്വാസം മുടൽ, വർഷങ്ങളായി മരുന്ന് കഴിയിലൂടെ പോവുക. കുടുംബയോഗത്തിന് തിരുവനന്തപുരത്തെ മീറ്റിങ്ങിൽ കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ച്, ഐ മീൻ ഡിസംബറിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. പ്രാർത്ഥിച്ചിട്ട് ഒരല്പം വെള്ളം അവിടെ ഇരുന്നത് പ്രാർത്ഥിച്ചെടുത്ത് കുടിച്ചു. യേശു ചെയ്തത് അത്ഭുതകരമായ സൗഖ്യം നൽകിക്കൊടുത്ത്. രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുന്ന വീട് പണിയുണ്ട്, അത് പൂർത്തീകരിക്കാൻ പ്രാർത്ഥന സഹായം നമ്മോട് വേണ്ടത്തുന്ന ചിത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ആളുകളെ യേശു വിടുവിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയിലാണ് താങ്കളായിരിക്കുന്നത്. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഓരോ മാതാവിനും പിതാവിനും ഓരോ ഭർത്താവിനും ഭാര്യയ്ക്കും ഓരോ യുവാവിനും യുവതിക്കും ഓരോ ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ഹൃദയംഗമായി നന്ദിയും സ്നേഹവും അറിയുക. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ യുവർ ലൈഫ്. യു നോ വൈ? യു ആർ സോ ഇമ്പോർട്ടൻ്റ് ടു ജീസസ് ആൻഡ് വി മൈറ്റ് റീച്ച് സർട്ടൻ ഇൻ അവർ ലൈഫ് സിറ്റുവേഷൻസ് വെയർ നത്തിങ് സീംസ് വർക്കിംഗ്. ഒന്നും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ, വി ട്രൈ ടു നോക്ക് എവറി ഡോർ, എല്ലാ വാതിലും തുറക്കാൻ നമ്മൾ ശ്രമിക്കും, ബട്ട് നത്തിങ് വിൽ ഗെറ്റ് ഓപ്പൺ ഫോർ അസ്. ആൻഡ് മെനി ടൈംസ് വി തിങ്ക് ഈവൻ ഗാഡ് ഹാസ് ഫോർഗോട്ടൻ അസ്, ദൈവം പോലും എന്നെ മറന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഐ ഡു, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ബട്ട് ദ ഫാക്ട് ഈസ് ഗാഡ് ഈസ് നോട്ട് ഫോർഗെറ്റിംഗ് അസ്, നെവർ ലിവിങ് അസ്. നമ്മെ അവൻ മറക്കുന്നില്ല, അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ബൈബിൾ സേസ് ഹി കാൻ നോട്ട് ലീവ് അസ്. He says he will not leave you, which means he cannot leave his creation. You are created. You are created by the living God. Nam devathal valiyavanaya yesuvinal srishtikkappettavar. Adukondu thanne ദൈവത്തിന് നമ്മെ മറക്കാൻ കഴിയത്തില്ല, ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ആ ലോഡ്ജിൽ നിന്ന് റൂം എടുത്ത് അവസാനിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത വ്യക്തിയാകാം താങ്കൾ, കുഴപ്പമില്ല. അങ്ങനെ ആർക്കും സംഭവിക്കാം. ഇന്ന് ഒരു പുതിയ ദിവസത്തെ തുടങ്ങിത്തരാൻ യേശു മതിയായവൻ. അടുക്കള ജോലി ചെയ്ത് 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 മടുത്തു മടുത്തു, ഒരു സ്വസ്ഥതയുമില്ല, ആകെ പ്രശ്നം കടവും വീട്ടിലെ ബഹളങ്ങളുമായി ജീവിച്ച്, അയ്യോ എൻ്റെ ജീവിതം എന്തിനിങ്ങനെ എന്ന് പറയുന്ന വ്യക്തിയാകാം താങ്കൾ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അതും യേശുവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കൂ. യേശുവിന് താങ്കളെ അവിടെ നിന്ന് ഉയർത്താനായിട്ട് സാധിക്കും. ആ ജോലിയിൽ നേരിടുന്ന സമ്മർദ്ദങ്ങൾ നിമിത്തം വളരെയധികമായി ഉപേക്ഷിച്ചിട്ട് പോകുവാനുള്ള തീരുമാനത്തിലാണ് താങ്കൾ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നത്. യുനോ, യു ഹാവ് പ്രിപ്പയർഡ് യുവർ സെൽഫ് ടു ക്വിറ്റ് ദ ജോബ്, ബട്ട് ദ ഫാക്ട് ഇസ് ഗാഡ് ഡസ് ഇൻ വർക്ക് വിത്ത് ക്വിറ്റേഴ്സ്, ബട്ട് ഗാഡ് വർക്ക്സ് വിത്ത് ദോസ് ഹു വർക്ക് വിത്ത് ഹിം. ദൈവം ഉപേക്ഷിച്ചു പോകുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ അല്ല ജോലി ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പകരം ദൈവത്തോട് കൂടെ നിന്ന് തീക്ഷ്ണമായ സാഹചര്യങ്ങളും അപ്രവർത്തി ചെയ്യുന്നവരെയും ദൈവം, യേശു കർത്താവ് അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. ഫോർ പ്രൊമോഷൻ, ബൈബിൾ സേസ്, മൈ ബൈബിൾ സേസ് പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. ഉയർച്ച ദൈവത്തിൽ നിന്നല്ലോ വരുന്നത്, താങ്കളുടെ ഉയർച്ച. ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നിമിഷം. ഓരോ കുടുംബവും ഓരോ കുടുംബാംഗത്തിനും ഒരു അനുഗ്രഹത്തിനായി പറ്റുമെങ്കിൽ ഓടിച്ചെന്നിട്ട് ബൈബിൾ, വീട്ടിലുള്ളത് കൊച്ചു പുതിയ നിയമമായിരിക്കാം, സാരമില്ല, ചെറിയൊരു ബൈബിളിൻ്റെ ഒരു പോർഷൻ ആയിരിക്കാം, കുഴപ്പമില്ല. ബൈബിൾ പുതിയ പൂർണ്ണമായിട്ടുള്ളത് കയ്യിലുണ്ടാകാം, പോയി ഏത് ബൈബിളും ആകട്ടെ, അത് കയ്യിലുള്ളതൊന്ന് ഓടിച്ചെന്ന് എന്നോട് ചേർന്ന് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ഒരു മിനിറ്റ് സമയം അതിനുവേണ്ടി ഒരുക്കാം. ബൈബിൾ ഓടിച്ചെന്ന് ബൈബിൾ എടുത്താട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവെ, നിന്റെ ഉയർച്ച എനിക്ക് ആവശ്യമാണ്. തിരുവെഴുത്ത് പറയുന്നു ഉയർച്ച ദൈവത്തിങ്കൽ നവരുന്നു, എങ്കിൽ എനിക്കത് ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി അത് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് റിട്ടൺ ഫോർ മീ. No matter what have been happening in your life, it's okay. God has a new beginning for us. Jesus has a new beginning. Yeshuvina namukku vendi oru pudhiya divasam undu. You are created for 100% success. Everything that you touch will prosper from this day. Innu mudal thangal thodunnathokke anugrahikkappadu. Odichanna aa bible thiruvezhuthu eduthukondu odi vannathu maaru namukku onnichu chernu prarthikka. Kathave idu vaaikkan njan thodangiya, idu padikkan njan thodanga, idine enikku velippeduthu തരണമേ. ടേക്ക് മീ ലോർഡ് ടു എ ഹയർ ലെവൽ ഓഫ് റെവലേഷൻ ഓഫ് ഗോഡ്സ് വേർഡ്, ടു നോ ഹു ജീസസ് ഈസ്. യേശു ആരെന്ന് എനിക്ക് അറിയേണ്ടതിന് പ്രീച്ചിങ്ങിന് ഉപരിയായി, പ്രസംഗത്തിന് ഉപരിയായി,
പാട്ടുകൾക്ക് ഉപരിയായി, ഞാൻ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും ഉപരിയായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എനിക്കൊന്ന് അനുഭവിക്കുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ. ഓടിച്ചെന്ന് ബൈബിൾ എടുക്കുമ്പോൾ ചേർന്ന് ലോകരാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഡോക്ടർ വർഗീസ് ടി എം ആൻഡ് ഫാമിലിയാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അദ്ദേഹത്തെ അറിയിക്കുന്നു. ധാരാളമായി പ്രതിഫലം കർത്താവ് നൽകിത്തരും. എൻ്റെ കയ്യിലേക്കല്ല താങ്കൾ പണം തരുന്നത്, എൻ്റെ ഉപയോഗത്തിന് വേണ്ടിയും അല്ല, പകരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനത്തിലേക്ക് താങ്കൾ ആ പണത്തെ നിക്ഷേപിക്കുന്നത്. അതിൻ്റെ പ്രയോജനം 10,000 ആളുകൾക്ക് ഈ ശുശ്രൂഷ ഇന്നത്തെ പ്രക്ഷേപണം അനേകർക്ക് എത്തിച്ചേരുവാനിടയാകുന്നു. അനേകരുടെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുന്നു. ലെറ്റ്സ് ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ് ഇൻ അവർ ഹാൻഡ്. കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ എഴുതപ്പെട്ട വചനം പോലെ എൻ്റെ ഒരു എൻ്റെ ജീവിതമായി തീരണം. ഒരുപക്ഷെ താങ്കൾ മദ്യത്തിനടിമയായിരിക്കുക, മയക്കുമരുന്നിനടിമയായിരിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന വ്യക്തിയെ തന്നെത്താൻ ഉപദ്രവിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ചീത്ത വിളിക്കുന്നുണ്ടാകാം, സമൂഹത്തിന് തലവേദനയായിരിക്കാം, അമ്മയും അപ്പയും താങ്കളെ ശവിച്ചു കാണും, ടീച്ചേഴ്സ് താങ്കളെ ശവിച്ചു കാണും, പോലീസുകാർക്ക് താങ്കൾ തലവേദനയായി കാണും, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ എങ്കിലും ആ തിരുവെഴുത്ത് മാറോട് ചേർത്ത് പറ യേശുവേ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ യേശുവേ. ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കൂ എന്നോട് ചേർന്ന്. പറ്റുമെങ്കിൽ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ആ ബൈബിൾ തിരുവെഴുത്തെടുത്ത് ഒരു ചെറിയ ബൈബിളിൻ്റെ പോർഷൻ ആയിരിക്കും കയ്യിലുള്ള പുതിയ നിയമമായിരിക്കും, നീല കളറിലുള്ളതോ ചുവന്ന കളറിലുള്ളതോ ആയിരിക്കും, അതെടുത്ത് കരം അത് മാർബോട് ചേർത്ത് വെച്ച് പുതിയ പൂർണ്ണ ബൈബിൾ താങ്കളുടെ കയ്യിലുണ്ട്, ഏത് ഭാഷയിലും ആകട്ടെ അത് മാർബോട് ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാർത്ഥന, യേശുവേ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണം യേശുവേ. അങ്ങേക്ക് പ്രയോജനമുള്ള, സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. ലോർഡ് ട്രാൻസ്ഫോം മൈ ലൈഫ്. ഐ ട്രൈഡ് ആൻഡ് ട്രൈഡ് ആൻഡ് ഐ ട്രൈഡ് Lord, nothing seems working, Lord, but I know that you can change me. You can make me a person whom you intended me to be, Lord. Njan engane oru vyakti aaganamennu nee aagrahichuvo adu pole oru vyakti aaki അങ്ങേക്ക് എന്നെ മാറ്റാൻ കഴിയും. അവിടുത്തെ വചനം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ചേർന്ന് പറഞ്ഞാൽ യേശുവേ അങ്ങയുടെ തിരുവെഴുത്ത് ഞാൻ വിശ്വസിക്കുന്നു, അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന യേശു ആരെന്ന് എൻ്റെ ഉള്ളിൽ അവിടുത്തെ ആത്മാവിൽ ഒരു വെളിപ്പാട് എനിക്ക് നൽകി തരണമേ. അതോടൊപ്പം തന്നെ അവിടുത്തെ വചനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ ഒരു വ്യക്തിയായി തീരുവാൻ നീ എന്നെ സഹായിക്കണം യേശുവേ. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരും. നിന്റെ വചനത്തെ സ്നേഹിക്കുവാൻ, നിന്റെ വചനത്തെ ഇഷ്ടപ്പെടുവാൻ, നിന്റെ വചനം ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഈ നിമിഷം ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യേശുവെ ഒരു പുതിയ വ്യക്തിയാക്കി നീ എന്നെ തീർക്കുന്നത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അടിമത്തങ്ങൾ മാറട്ടെ, കെടുതികൾ മാറട്ടെ, യേശുവിൻ്റെ വചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് ആ യേശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന യേശുവേ, ചെറുതും വലുതുമായ ത്യാഗപൂർവമായ അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയിൽ ആത്മാക്കൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ഈ കരങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഉയർച്ചയും നന്മയും ശ്രേഷ്ഠതയും അവർക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ.
സമയത്ത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ഇതിനെല്ലാം ഓരോ ദിവസം നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിനും ബലത്തിനും കാരണമായി മാറുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് ആഹാരം നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ അത് ചിലപ്പം കരയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആദ്യമേ കരം വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പഠന ഉപകരണങ്ങൾ അതെടുത്തിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ തന്നെ എണ്ണ, ഒരല്പം എണ്ണയുള്ളത് കരങ്ങളിലെടുത്താട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം അത് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗമുള്ള ഭാഗത്ത് പോരിടുമ്പോൾ യേശുവിൻ്റെ വലിയ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒന്നിച്ച് അത് കരങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്നത് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരം, കർത്താവേ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, കർത്താവേ ഞങ്ങൾ ശ്വസിക്കുന്ന വായു, ഞങ്ങൾ വസിക്കുന്ന പാർപ്പിടം എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഇതൊക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എണ്ണ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ ഇത് വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെള്ളത്തെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് ശുദ്ധമുള്ളതായി തീരട്ടെ. കർത്താവേ പഠന ഉപകരണങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് അനുഗ്രഹവും ശുദ്ധവുമായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ തന്നെ ജനത്തിന് അവിടുന്ന് കൊടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രെയിങ് കേരളയിലേക്ക് ഇമെയിൽ വഴി മാത്രമല്ല ടെലഫോണിലൂടെ നൂറ് കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നു, പ്രെയർ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതകരമായ നന്മ അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. നമ്മുടെ മീറ്റിങ്ങുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നാളെ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. വെള്ളിയാഴ്ച നമുക്ക് ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിലും പ്രെയിങ്കേരള കുടുംബയോഗം. വെളുപ്പിന് 5 മണിക്കാണ് പ്രാർത്ഥന അവിടെ ആരംഭിക്കുന്നത്. നമ്മൾ ഇന്നലെയും പ്രാർത്ഥിച്ച ഒരു വിഷയം, പ്രെയിങ്കേരളയ്ക്ക് ഒരു പുതിയ വാഹനത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥന. ദീർഘദൂര യാത്രയിൽ മീറ്റിങ്ങുകളുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചതിനാൽ നമുക്ക് അത്യാവശ്യമായി കൂടുതൽ സാധനങ്ങളും കൂടെ കൊണ്ടുപോകേണ്ട അത്യാവശ്യമുള്ളതിനാൽ നമുക്കൊരു വാഹനം വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ ഒരു സഹോദരൻ നമുക്ക് 1,50,000 രൂപ ഈ ശുശ്രൂഷയ്ക്ക് അവരുടെ കുടുംബങ്ങൾ മുഴുവൻ നൽകിക്കൊടുത്തു. നമുക്ക് കർത്താവിൽ നല്ല പ്രവർത്തിക്കായി നമുക്കൊരുങ്ങാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സിനിമ കർത്താവെ, ഈ വാഹനത്തിന് ആവശ്യമായ എല്ലാ പണവും അവിടുന്ന് നൽകി തരും. എല്ലാ ഉയർച്ചയും നിറവും നൽകണം യേശുവിൻ നാമത്തിൽ. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള ഓരോ കുടുംബാംഗത്തിന് ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ നന്മ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം യേശുവോടുകൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഇല്ലി കോട്ടയം ഇല്ലിക്കിൽ നിന്നും പ്രിയ അറിയിച്ചിരിക്കുന്നത് ഇന്ന് അവരുടെ 17-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ശ്രീപദ്രെ, ഇത് നിഷ തിരുവനന്തപുരത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് മകൾ ദീപികയുടെ 4-ാമത് ബർത്ത്ഡേ ആഘോഷിക്കും. ഇത് റോസമ്മ കല്ലുപറന്ന് അറിയിച്ചിരിക്കുന്ന മകൻ ലിലിൻ തോമസിന്റെ 26-ാമത്, അഭിഷേകിന്റെ 36-ാമത് ബർത്ത്ഡേ, പരവർന്ന് സുനിൽ അറിയിച്ചിരിക്കുന്ന മകൻ സുബിന്റെ 10-ാമത്തെ ബർത്ത്ഡേ ആണ്. നിശ്ചല എറണാകുളത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന 24-ാമത്തെ ബർത്ത്ഡേ. കോഴിക്കോട് നിന്ന് സജിത് നമ്മളെ വിളിച്ചിരിക്കുന്നു, മകൾ ദീപിയുടെ 3-ാമത് ബർത്ത്ഡേ ആഘോഷം. മീനടുത്ത് നിന്ന് ഷീജി അറിയിച്ചിരിക്കുന്ന മകൻ അലന്റെ 15-ാമത്തെ ബർത്ത്ഡേ ആണ്. പി സി തോമസ് പറവൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു, തോമസ് ആൻഡ് മേരിയുടെ 30-ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ബിജി മനോജ് അഞ്ചലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് 25-ാമത്തെ വെഡിങ് ബർത്ത്ഡേ ആണ്. ഇത് മൂവാറ്റുപുഴ നിന്നും ശോശാമ നമ്മളെ അറിയിച്ചിരിക്കുന്നത് 79-ാമത് ബർത്ത്ഡേ. ഇത് ലാലി ജോസഫ് ആൻഡമൻസ് അറിയിച്ചിരിക്കുന്നത് ആ സഹോദരിയുടെ ബർത്ത്ഡേ ആണ്. പ്രെയിങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവർ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ കേക്കും ആ കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നു. ദീപ്രീ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനാണ് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഉയർച്ച നന്മയും ഓരോരുത്തരും കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥന വിഷയം, അതുമാത്രമല്ല ഫെബ്രുവരി മാസത്തിൽ 1-ാം തീയതി മുതൽ വന്നിരിക്കുന്ന മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിൽ അടുക്കിലിരിക്കുന്നത് നമുക്ക് ചേർന്ന് പതിയും. കർത്താവേ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിലും അങ്ങ് അത്ഭുതകരമായ മറുപടി നൽകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, നാളെ പുതിയൊരു മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് പുതിയ നന്മകളോട് അനുഗ്രഹത്തിലൂടെ ഞങ്ങൾ അതിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കലും അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാസം കർത്താവ് നമുക്ക് നൽകി തന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിയതിന് സ്തോത്രം. നാളെ പുതിയൊരു മാസത്തിൽ നമുക്ക് വീണ്ടും കാണാം 6 മുതൽ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിക്കൊണ്ട്.